നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരള പൊറോട്ടയാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ, ഞാൻ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്, 1 3 ടീസ്പൂൺ പഞ്ചസാര, ഉപ്പ് നമുക്ക് ആവശ്യത്തിന്, 1/2 കപ്പ് തൈര്, എണ്ണ ആവശ്യത്തിന്, അതിൽ വെള്ളം നമുക്ക് കുഴിക്കുന്നതിന് വേണ്ടിയാണ്. ഞാനൊരു പാത്രം എടുത്തതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തു. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈര്, തൈരോട് ചേർത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ മൈദ ഇട്ട് കൊടുക്കുക. ഒരല്പം മൈദ നമ്മൾ ബാക്കി വെച്ചേക്കുന്നു. നമുക്ക് പരത്തുന്നതിനൊക്കെ ആവശ്യമായിട്ട് ഒരു 100 ഗ്രാമോളം മൈദ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 2-3 ടീസ്പൂൺ എണ്ണയോട് ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ മാവ് ഇളക്കിയെടുക്കാം. ഇനി നമുക്കൊരല്പ എണ്ണയൂടെ ഒന്ന് പുരട്ടി ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമ്മൾ കിച്ചൺ ടേബിൾ ടോപ്പിന് വെണ്ടയിലോട്ടിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ എത്രയും നേരം കുഴച്ചെടുക്കാൻ അത്രയും നല്ലത്. കുറഞ്ഞ ഒരു 10-15 മിനിറ്റ്, 10 മിനിറ്റോളം നമ്മൾ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരല്പം എണ്ണ പുരട്ടി നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടിയിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് നമുക്കൊരു മുകളിൽ അല്പം ഒരെണ്ണ തടയി ഒരു നനഞ്ഞ തുണി കൊണ്ട് പൊതിഞ്ഞ് നമുക്ക് റെസ്റ്റ് ചെയ്യാം. നമ്മൾ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയാണ് നമുക്കൊന്ന് പൊതിഞ്ഞ് വെച്ചത്. നമ്മൾ പൊറോട്ടയ്ക്കുള്ള മാവ് 2-2.5 മണിക്കൂറായി നമ്മൾ കുഴച്ച് വെച്ചിട്ട് അത് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിന് നമ്മൾ ബോള് ആക്കിയെടുക്കണം. നമ്മളിത് ബോളാക്കുന്നത് നമ്മൾ ഈ മാവ് നമ്മൾ 2 തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ തള്ളി കൊണ്ടുവന്നാണ് ഇതിനെ ബോളാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മളൊരു സ്ഥലത്ത് എണ്ണ പുരട്ടി അവിടെ വെക്കുക. ഇങ്ങനെ നമ്മൾ എല്ലാ മാവും അങ്ങനെ ആക്കിയെടുക്കാം. ഇനി നമ്മുടെ പൊറോട്ടയുടെ മാവെല്ലാം നമ്മൾ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തിയെടുക്കാം. അത് നമ്മൾ പരത്തുന്ന സ്ഥലത്ത് കുറച്ച് എണ്ണ തേച്ച് മയപ്പെടുത്തണം, കാരണം പറ്റി പിടിക്കാതിരിക്കാം. എന്നിട്ട് നമ്മുടെ കൈയും കൊണ്ട്, ഉള്ളം കൈ കൊണ്ട് ആദ്യം മാവൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ കൈ കൊണ്ട് പരത്തിയതിന് ശേഷം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ വീശി വീശി എടുക്കുക. തീരെ കട്ടി കുറയുന്നിടം വരെ വീശി എടുക്കുക. കൈ കൊണ്ട് അല്പം ഒന്ന് വലിച്ചു കൊടുക്കുക കട്ടിയുള്ളടുത്ത്. ഇനി ഇതിലേക്ക് അല്പം എണ്ണ ഒന്ന് തൂറ്റു കൊടുക്കുക. ശൈലം മൈദമാവ് കൂടെ ഒന്ന് വിതറി നടുവൊന്ന് രണ്ടായിട്ട് കീറിയിട്ട് അല്പം ഒന്ന് വലിച്ചെടുത്ത് അല്പം കൂടെ നീട്ടി കൈയുടെ വെള്ളയിൽ ചുറ്റിയെടുക്കുക. നമ്മുടെ പൊറോട്ടയുടെ ബോളുകളെല്ലാം നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പരത്തി ചുട്ടെടുക്കാം. നമ്മളത് അല്പം എണ്ണ പുരട്ടിയിട്ട് തറയിലോട്ട് വെച്ച് കൈയുടെ ഉള്ളം കൈ കൊണ്ട് നല്ലോണമെന്ന് പരത്തിയെടുക്കാം. നമ്മൾ
നമ്മളൊരു സ്റ്റവ് കത്തിച്ച് തവ വെച്ചു. തവയിൽ അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് തവ ചൂടായിരുന്നപ്പോൾ നമ്മൾ ഇത് സ്റ്റവിലോട്ട് വെച്ചിട്ടുണ്ട്, തവയിൽ വെച്ചിട്ടുണ്ട്. ഇനി അല്പം എണ്ണ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഒരു സൈഡിൽ നിന്ന് മറിച്ചിട്ട് നോക്കാം. എണ്ണ അവിടെ കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പൊറോട്ട രണ്ട് സൈഡും ഒരു സൈഡ് ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിൽ എടുക്കും. അതുപോലെ നമുക്ക് എല്ലാ പൊറോട്ടയും ചുട്ടെടുക്കാം. ഇനി നമ്മുടെ പൊറോട്ട നമുക്ക് ലെയറാക്കി അടിച്ചെടുക്കാം. അല്പം എടുത്തതിന് ശേഷം നമ്മുടെ ലെയറായിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ പൊറോട്ടയും നമുക്ക് അടിച്ചെടുക്കാം. ഇങ്ങനെ നമ്മുടെ പൊറോട്ട ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട്.